ക്യൂരിയോസിറ്റിയിലെ ഇന്നത്തെ വിഷയം കോവിഡ് 19 ആണ്. ചോദ്യങ്ങളിലേക്ക് നേരിട്ട് കടക്കുന്നു. കോവിഡ് പ്രതിരോധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് ടിൻഡുമോൾ ജോസഫ്, ശ്രീപ്രിയ എന്നീ വനിതകൾക്കുള്ള പ്രാധാന്യം എന്താണ്? കോവിഡ് 19 പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ബി എസ് എൻ എല്ലിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശത്തിന്റെ ശബ്ദത്തിന്റെ ഉടമകൾ ഇവരാണ്. കൊറോണ വൈറസ് രോഗവ്യാപനം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി പാൻ മസാലയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ്. എന്നാൽ ഇതിന്റെ ഭാഗമായി ഹരിയാനയിൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് കാര്യമാണ് നിരോധിച്ചത്? ചൂയിംഗം. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് 2020 മാർച്ച് 22 രാവിലെ 7 മുതൽ 9 വരെ ജനതാ കർഫ്യൂ ആചരിച്ചു. അന്ന് വൈകുന്നേരം 5 വീടുകളിൽ നിന്നുകൊണ്ട് കൈയടിച്ചോ പാത്രങ്ങളിൽ മുട്ടിയോ അല്ലെങ്കിൽ മണികൾ മുഴക്കിയോ ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. എന്നാൽ കൊറോണ പ്രതിരോധത്തിലെ മുന്നണി പോരാളികളായ ആരോഗ്യ പ്രവർത്തകർക്ക് ബാൽക്കണികളിൽ നിന്ന് കൈയടിച്ച് ആദ്യമായി ആദരം രേഖപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഇറ്റലി. ജർമ്മൻ ഭാഷയിൽ കൊറോണ എന്ന കാവ്യസമാഹാരം എഴുതിയ കവിയാണ് പോൾ സെലാൻ. എന്നാൽ കൊറോണ പ്രതിരോധത്തിന്റെ ചിഹ്നമായി ജപ്പാനിൽ പ്രചാരം നേടിയ കഥാപാത്രത്തിന്റെ പേരെന്താണ്? അമാബി. കൊറോണ വൈറസിന്റെ വ്യാപനം തടയുന്നതുമായി ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്നുള്ളത്. ലോകത്തിലാദ്യമായി കൈകൾ കഴുകുന്നതിൻ്റെ പ്രാധാന്യം ശാസ്ത്രീയമായി ബോധ്യപ്പെടുത്തിയത് ഹംഗേറിയൻ ഫിഷകറിനായ ഇദ്ദേഹമാണ്. ഡോക്ടർ ഇഗ്നേസ് സെമൽവിസ്. ലോകം മുഴുവൻ കോവിഡ് ബാധിച്ച് അടച്ചുപൂട്ടിയപ്പോൾ ഏത് രാജ്യത്താണ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്? ദക്ഷിണ കൊറിയ. കോവിഡ് 19 ബന്ധപ്പെട്ട് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എങ്ങനെയാണ് വാർത്താ പ്രാധാന്യം നേടിയത്? മൃഗങ്ങൾക്ക് ആദ്യമായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയതിലൂടെ. ചിത്രത്തിൽ കാണുന്ന ലോഗോ എന്തിൻ്റെതാണ്? ആരോഗ്യ സേതു. തുർക്ക്മെനിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം അഷ്കബാദ് ആണ്. ഈ രാജ്യത്ത് 1993 മുതൽ 2030 വരെ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വെള്ളം എന്നിവ സൗജന്യമായി നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 4 നാച്ചുറൽ ഗ്യാസ് റിസർവുള്ള രാജ്യവും ഇതാണ്. ഈ രാജ്യം അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് ഏത് വാക്ക് നിരോധിച്ചതിലൂടെയാണ്? കൊറോണ എന്ന വാക്ക്. കോവിഡ് 19 കാലത്ത് കഷ്ടത അനുഭവിക്കുന്നവർക്ക് സംസ്ഥാന സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ സൗജന്യ ഭക്ഷണം എത്തിച്ചിരുന്നു. സിഖ് ഗുരുക്കന്മാരുടെ ജന്മദിന വാർഷിക ഉത്സവമാണ് ഗുരുപർവ്. ഈ ഉത്സവത്തിൻ്റെ പ്രധാന ഇനങ്ങളിലൊന്നാണ് വെജിറ്റേറിയൻ സമൂഹ സദ്യ. ഗുരുദ്വാരകളിൽ പതിവായി ഇത്തരത്തിൽ സമൂഹ സദ്യ നൽകാറുണ്ട്. ഏത് പേരിലാണ് ഈ സമൂഹ സദ്യയും കമ്മ്യൂണിറ്റി കിച്ചണും അറിയപ്പെടുന്നത്? ലാംഗർ. ചിത്രത്തിൽ കാണുന്ന സ്പെയിനിലെ അനാ ഡെൽ വല്ലേ എന്ന 106 വയസ്സുള്ള മുത്തശ്ശിയുടെ പ്രാധാന്യം എന്താണ്? 1918-19 കാലഘട്ടത്തിലുണ്ടായ സ്പാനിഷ് ഫ്ലൂവും കോവിഡ് 19 അതിജീവിച്ച ഏക വ്യക്തിയാണിവർ. 1993 രസതന്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ക്യാരി മുള്ളിസിൻ്റെ ഏത് കണ്ടെത്തലാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവുമധികം വാർത്താ പ്രാധാന്യം നേടിയത്? കോവിഡ് 19 തിരിച്ചറിയലുമായി ബന്ധപ്പെട്ട PCR അഥവാ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. കോവിഡ് 19 എന്ന മഹാമാരിയെ നേരിടുന്നതിൽ ഇന്ത്യ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏത് രാജ്യമാണ് ലൈറ്റുകൾ ഉപയോഗിച്ച് ആ രാജ്യത്തെ മാറ്റർഹോൺ പർവ്വതത്തിൽ ഇന്ത്യൻ പതാക തെളിയിച്ചത്? സ്വിറ്റ്സർലൻഡ്. 1964
സ്കോട്ടിഷ് വൈറോളജിസ്റ്റായ ഈ വനിതയാണ് കൊറോണ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയതെന്ന് കരുതപ്പെടുന്നു. B814 എന്ന് പേരിട്ടിരുന്ന ഈ വൈറസിന് സൂര്യൻ്റെ പ്രകാശവലയമായ കൊറോണയോടുള്ള സാമ്യം പരിഗണിച്ച് ഡേവിഡ് ടെറൽ എന്ന ഡോക്ടറോടൊപ്പം ലാറ്റിനിൽ കിരീടം എന്നർത്ഥം വരുന്ന കൊറോണ എന്ന പേര് നൽകിയതും ഈ വനിതയാണ്. ജൂൺ ഡാൽസിയൽ അൽമേഡ. തുപ്പല്ലേ തോറ്റുപോകും എന്ന സന്ദേശവുമായി ബ്രേക്ക് ദ ചെയിൻ രണ്ടാംഘട്ട പ്രചരണത്തിന് കേരള സർക്കാർ തുടക്കം കുറിച്ചു. ഇതിനോടൊപ്പം SMS എന്ന പ്രചരണവും തുടങ്ങി. എന്താണ് SMS? സോപ്പ്, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിങ്. നോവൽ കൊറോണ വൈറസ് രോഗം പകരാതെ തടയാനാകും. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായ തൂവാല കൊണ്ടോ ടിഷ്യൂ കൊണ്ടോ മറയ്ക്കുക. കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. കണ്ണും മൂക്കും വായും കൈകൊണ്ട് തൊടാതിരിക്കുക.